ശ്രീജിത്ത്, ഞാന് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആശങ്കകൾ ഇപ്പോഴും ഈ വാക്സിനേഷൻ സംബന്ധിച്ച് ആളുകൾക്കുണ്ട്. ആശങ്കയേക്കാൾ ഉപരി കൂടുതൽ പേർക്കും ഇപ്പോഴും ഈ വാക്സിനേഷൻ എന്ന് പറയുന്ന വാക്കിനോട് തന്നെ കൃത്യമായി അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കോവിഡ് വന്നവർക്കാണോ ഈ കുത്തിവയ്പ്പ് വേണ്ടത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും ഉയരുന്നുണ്ട്. പ്രധാനമായും ഈ വാക്സിനേഷൻ വളരെ ലളിതമായി ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ചാൽ അതെങ്ങനെയായിരിക്കും? നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു അണുബാധ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ശരീരം ആ അണുവിനെ തിരസ്കരിക്കും. ഈ അണുവിനെ തിരസ്കരിക്കാൻ വേണ്ടി ശരീരത്തിൽ ഒരു പ്രതിരോധ സേനയുണ്ട്. അത് പലതരത്തിലുള്ള കോശങ്ങൾ ശരീരം അതിനായി ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, ഈ നമ്മുടെ ഈ ലിംഫോസൈറ്റ്സ് എന്ന് പറയും. ഈ ലിംഫോസൈറ്റ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ ഈ ശ്വേത രക്താണുക്കളും ചുവപ്പ് രക്താണുക്കളും പോലെയുള്ള ഒരു പ്രത്യേകതരം രക്താണുവാണ് ഈ ലിംഫോസൈറ്റ്. അപ്പം ഈ ലിംഫോസൈറ്റ്സിനാണ് പ്രധാനമായിട്ടും ഈ പ്രതിരോധത്തിന്റെ പ്രവർത്തനം ശരീരത്തിൽ നടത്തുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വൈറസോ ഒരു ബാക്ടീരിയോ എന്ത് തന്നെ വരികയാണെങ്കിലും നമ്മുടെ ശരീരം ഈ കോശങ്ങളെ ഉപയോഗിച്ച് ശരീരത്തിന്റെ വിവിധ പിന്നെ കെമിക്കൽസ് ഉപയോഗിച്ചും ശരീരം അതിനെ പ്രതിരോധിക്കും, ശരീരത്തിൽ നിന്ന് അതിനെ തിരസ്കരിക്കാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ അണുബാധ ഉണ്ടാകുമ്പോഴും ഈ ലിംഫോസൈറ്റ് വഴിയും അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ വന്നിരിക്കുന്ന പദാർത്ഥം, അതൊരു പ്രോട്ടീനാണ്, അതിനെ നമ്മൾ ആന്റിജൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ പുറത്തുനിന്ന് വന്ന രോഗാണുവിനെ എതിരെയുള്ള ഒരു പദാർത്ഥത്തെ ശരീരം ഉണ്ടാക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ആന്റിബോഡി എന്ന് പറയുന്നത്. അപ്പൊ ഈ ആന്റിബോഡി പോയി ആന്റിജനെ കടന്നു പിടിച്ച് അതിനെ പല കെമിക്കൽസ് കൊണ്ട് അവിടെ വരുത്തി അതിനെ ഇല്ലാതാക്കും. അപ്പൊ നമ്മുടെ ശരീരം ഈ കോശങ്ങൾ വഴിയും ആന്റിബോഡി വഴിയുമാണ് പുറത്തുനിന്ന് വരുന്ന ഒരു പദാർത്ഥത്തെ ഇല്ലാതാക്കുന്നത്. അത് സാധാരണ സ്വാഭാവികമായിട്ടുള്ള എല്ലാ അണുബാധകളിലും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ കോവിഡ്, ഒരാൾക്ക് കോവിഡ് രോഗബാധ ഉണ്ടാകുമ്പോൾ ശരീരം ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധ മെക്കാനിസം വഴി ഈ വൈറസുകളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ഇത് പലപ്പോഴും മതിയാകില്ല, അല്ലെങ്കിൽ സമയത്താകില്ല, അല്ലെങ്കിൽ ഇതിന്റെ നിയന്ത്രണമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ശരീരത്തിൽ പലതരത്തിലുള്ള വിഘാതങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ നമുക്കൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റെസ്പോൺസ് ആയ കോവിഡിന്റെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം, ബഹുഭൂരിപക്ഷം ആളുകൾക്കും ശരീരത്തിന്റെ പ്രതിരോധ മെക്കാനിസം ശരിയായി പ്രവർത്തിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി ചെറിയ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ പോലും ഇല്ലാതെ പോകുന്നു. എന്നാൽ മറ്റ് പലർക്കും അത് ഗുരുതരമാവുകയും ചെയ്യുന്നു, ഒരുപാട് പേർക്ക് ജീവഹാനിയും സംഭവിക്കുന്നു. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിൽ ശരീരത്തിന്റെ ഒരു പ്രതിരോധ സൈന്യത്തെ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പൊ വാക്സിനില് നമ്മുടെ ഈ കൊറോണ രോഗത്തിന്റെ എതിരെ ആന്റിബോഡി ഉണ്ടാക്കുവാൻ കെൽപ്പുള്ള ചില ഭാഗങ്ങൾ മാത്രം കൊടുക്കുകയും അപ്പൊ അതിന് രോഗം ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്നാൽ ശരീരം വിചാരിക്കും ഇത് പിന്നെ രോഗാണുവിന് സമാനമാണെന്ന് കരുതിയിട്ട് പ്രതിരോധ സൈന്യത്തെ ശരീരം സജ്ജമാക്കും. അങ്ങനെ പ്രതിരോധ സൈന്യത്തെ സജ്ജമാക്കി നിൽക്കുകയാണെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ അണുബാധ ഉണ്ടാവുകയാണെങ്കിൽ ഓൾറെഡി നമുക്ക് പ്രതിരോധ സൈന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് രോഗം ഒന്നുകിൽ വരാതിരിക്കും, തീർച്ചയായിട്ടും ഗുരുതരമാകാതെയും ഇരിക്കും. അപ്പൊ ഈ ഒരു മെക്കാനിസം ഇങ്ങനെ, അതാണ് വാക്സിൻ വഴി നമ്മൾ ചെയ്യുന്നത്. വാക്സിൻ വഴി ചെയ്യുന്നത് ശരീരത്തിൽ ഈ പ്രതിരോധം സജ്ജമാക്കുവാനുള്ള ചെറിയൊരു പദാർത്ഥം നമ്മൾ നൽകുകയാണ്. അത് പല രൂപത്തിൽ നമ്മൾ നൽകാറുണ്ട്. ഇപ്പൊ പിന്നെ RNA, mRNA അല്ലെങ്കിൽ വൈറസിന്റെ ഒരു പാർട്ടിക്കിൾ നൽകാറുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ചില പ്രോട്ടീനുകൾ നൽകാറുണ്ട്. അങ്ങനെ പല രീതിയിൽ നൽകാം. ഏതായാലും ഇതിന്റെ എല്ലാ ഉദ്ദേശം ഒന്ന് തന്നെയാണ്, ഉദ്ദേശം നമ്മുടെ ശരീരത്തിനെ പ്രതിരോധ സജ്ജമാക്കുക, നമ്മുടെ സൈന്യം റെഡിയായി നിൽക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി സൈന്യത്തിനെ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇനിയിപ്പോ വാക്സിൻ ഈ രോഗാണ് വന്നാലും നമുക്ക് പേടിക്കണ്ട. അപ്പൊ അതാണ് വാക്സിൻ നൽകുന്നത് കൊണ്ട് നാം ലക്ഷ്യം വെക്കുന്ന ഉദ്ദേശം. മറ്റു വാക്സിനുകൾക്കുപരി നമ്മുടെ ഈ കോവിഡിന്റെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ വളരെ വേഗം സമൂഹത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം അതിന്റെ ഒരു പുതിയ വകഭേദം കൂടി ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് വാക്സിനേഷൻ നമുക്ക് നിർബന്ധമാക്കാൻ കഴിയാത്തത്, എല്ലാവരും ഇതെടുക്കണം എന്ന് നിർബന്ധമായും അത് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഇപ്പോ ഒരു ഓരോ പൗരനും തീരുമാനിക്കാം. പക്ഷെ സാധാരണഗതിയിൽ ഇന്നത്തെ അവസരത്തിൽ വാക്സിൻ എടുക്കാതിരിക്കേണ്ട യാതൊരു കാര്യവും നമ്മൾ കാണുന്നില്ല. അപ്പൊ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് രണ്ട് ഗുണമാണ്. ഒന്ന്, ആ വ്യക്തിക്ക് അതുവഴി ഒരുപാട് സംരക്ഷണം ലഭിക്കുന്നു. രണ്ട്, നിരവധി വ്യക്തികൾക്ക് സംരക്ഷണം ലഭിക്കുമ്പോൾ സമൂഹത്തിൽ പിന്നെ അത് വലിയൊരു ഒരു ഒരു സംരക്ഷണം സമൂഹത്തിന് നൽകുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഒരു ഗ്രാമത്തിൽ ഒരു കള്ളൻ വന്നു,
അയാൾക്ക് ഗ്രാമത്തിൽ മതിലേ ഇല്ലെങ്കിൽ കള്ളന് യഥേഷ്ടം അവിടെ മുഴുവൻ കൂടി നടക്കാം, കള്ളനയ്ക്കോ കള്ളനോ അല്ലെങ്കിൽ കടുവയ്ക്കോ. അല്ലെങ്കിൽ ചില വീടുകളിലൊക്കെ മതിലുണ്ടെങ്കിൽ അയാൾക്ക് കടന്ന് പിന്നെ അതിലേക്ക് വ്യാപിക്കുവാൻ, ഒരു കടുവയ്ക്കോ അല്ലെങ്കിൽ കള്ളനോ അല്ലെങ്കിൽ ഒരു കാട്ടാനക്കൂട്ടത്തിനോ വ്യാപിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ വീടുകളിലും മതിലുണ്ടെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ സമൂഹത്തിൽ എത്രത്തോളം പേർക്ക് വാക്സിൻ സ്വീകരിക്കുവാൻ സാധിക്കുന്നു, അവർക്ക് സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളത് മാത്രമല്ല സമൂഹത്തിന് ഒന്നടങ്കം ഒരു സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. അപ്പോ നിർബന്ധമാകാതിരിക്കുന്നത് പിന്നെ നമുക്ക് ഓരോ പൗരനും അതിന്റെ അവകാശമുണ്ട്. അപ്പൊ അങ്ങനെ ഏതൊരു ഹെൽത്ത് മെഷർ ആണെങ്കിലും ഒരു അത്ര അടിയന്തര ഘട്ടമല്ലെങ്കിൽ അത് അടിച്ചേൽപ്പിക്കപ്പെടാറില്ല. പക്ഷെ സാധാരണഗതിയിൽ സാമാന്യ ബുദ്ധിയുള്ള എല്ലാ പേരും വാക്സിൻ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ പ്രത്യാശിക്കേണ്ടത്. കാരണം രണ്ട് കാര്യത്തിൽ യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ല. ഒന്ന്, ഇത് ഏറെ സുരക്ഷിതമാണ്, ഏറെ സുരക്ഷിതമാണ്. ലോകത്തിൽ ഇതിനോടകം ഏതാണ്ട് പിന്നെ 35 ദശലക്ഷം വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞു പല രാജ്യങ്ങളിലായിട്ട്. ഇന്ത്യ ഇന്ന് ആദ്യമായി ആ പട്ടികയിൽ കയറുകയാണ്. എത്രയോ രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇത് സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പൊ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ ഇതിനോടകം നമ്മളൊക്കെ അറിയില്ലേ? അപ്പം അത്തരത്തിലൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അതുപോലെ ഈ വാക്സിന്റെ പലതരത്തിലുള്ള വാക്സിനുകൾ, അത് ഫൈസറിന്റെ ആയാലും മോഡേണ ആയാലും കോവിഷീൽഡ് ആയാലും കോവാക്സിന്റെ പ്രാരംഭ പഠനങ്ങളും ആയാലും ഒക്കെ, ഇതിലൊന്നും അങ്ങനെ ഗണ്യമായ പാർശ്വഫലങ്ങളൊന്നും കണ്ടില്ല. അപ്പൊ ഒന്ന്, അത് വളരെ സുരക്ഷിതമാണ്. രണ്ട്, അത് വളരെ ഫലപ്രദമാണ്. നമ്മൾ ഇപ്പൊ കോവിഷീൽഡിനെ പറ്റി പലരും പറയുന്നത് ഇതിന് 70% ഫലപ്രാപ്തി അല്ലേ ഉള്ളൂ എന്നുള്ളതാണ്. അത് ആക്ച്വലി ഒരു തെറ്റിദ്ധാരണയാണ്. 70% എന്ന് പറയുന്നത് മൊത്തം രോഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചില ഡോസിൽ 70%, ചില ഡോസിൽ 90% കണ്ടു. പക്ഷെ അതിൽ അതിനേക്കാളും ഗൗരവമായി നാം കാണേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഗുരുതര രോഗങ്ങൾ ഒരാളിൽ പോലും ഉണ്ടായില്ല. അപ്പൊ ഗുരുതര രോഗം ഉണ്ടാകുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കുന്നതിൽ രക്ഷിക്കുന്നത് നോക്കുമ്പോൾ ഏതാണ്ട് 100% സംരക്ഷണം നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പൂർണ്ണമായ ഫലപ്രാപ്തിയും വളരെ സുരക്ഷിതമാണ് എന്നുള്ളത് കൊണ്ട് സ്വമേധയാ എല്ലാ പേരും മുന്നോട്ട് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ ആദ്യം ഈ വാക്സിൻ സ്വീകരിച്ച് ഒരു മാതൃക കൂടി സൃഷ്ടിക്കുന്നത്. ഡോക്ടർ, ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടത്, ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി അക്കാര്യം വിശദമാക്കുകയുണ്ടായി. നമ്മൾ ആദ്യ ഡോസ് എടുത്താലും വീണ്ടും ജാഗ്രത തുടരുക, 28 ദിവസം കഴിഞ്ഞ് അടുത്ത ഡോസ് സ്വീകരിച്ച് പിന്നെയും 2 ആഴ്ച കൂടി കഴിയുമ്പോഴാണ് ഈ പ്രതിരോധ ശക്തി നമ്മൾ ആർജിക്കുക. അത്രയും നാൾ കൂടി നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളും വാക്സിനേഷൻ എടുക്കാൻ തയ്യാറായി വരുന്ന എല്ലാവർക്കും ഇത് ലഭ്യമായി അത്രയും കാലയളവ് വരെയും നമ്മൾ അതീവ ജാഗ്രത പുലർത്തി തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ ഈ വാക്സിനേഷൻ സ്വീകരിച്ചവർക്ക് തന്നെ എത്രത്തോളം പരിരക്ഷ, ഇതിൽ എത്ര കാലം വരെ പരിരക്ഷ ലഭിക്കും? ഞാൻ നേരത്തെ ആദ്യം താങ്കളോട് ഞാൻ പറഞ്ഞു, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു അണുവോ അല്ലെങ്കിൽ ഒരു വാക്സിനോ ചെന്ന് കഴിയുമ്പോൾ ശരീരത്തിന് ഈ പ്രതിരോധ സൈന്യത്തെ സജ്ജമാക്കാൻ ഒരു സമയം വേണം. അപ്പോ ഇപ്പോ ഈ നിലവിലുള്ള വാക്സിൻ, ഇപ്പൊ നമ്മുടെ കോവിഷീൽഡ് വാക്സിൻ ആയാലും അല്ലെങ്കിൽ കോവാക്സിൻ ആയാലും അത് 2 ഡോസായിട്ടാണ് നൽകുന്നത്. അതെന്താണ് കാരണമെന്ന് പറഞ്ഞാൽ ആദ്യ ഡോസ് നൽകിയിട്ട് ഈ പ്രതിരോധ സൈന്യത്തെ സജ്ജമാക്കി വന്നിട്ട് 4 ആഴ്ച കഴിയുമ്പോൾ ഒരു ഡോസും കൂടെ കൊടുക്കും. ആ ഡോസും കൂടെ കിട്ടിക്കഴിയുമ്പോൾ ശരീരത്തിലെ പ്രതിരോധ സൈന്യം പൂർണ്ണമായി സജ്ജമാകും. അപ്പോ വാക്സിൻ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു 1 ആഴ്ചക്കുള്ളിൽ ഈ പ്രതിരോധ സൈന്യം ഉണ്ടാകുന്നില്ല. അപ്പോ വാക്സിൻ ലഭിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വാക്സിൻ ലഭിക്കുന്നതിന് തൊട്ടു മുമ്പോ ഒരാളിൽ രോഗാണു ഉണ്ടായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വാക്സിനെ തുടർന്നുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ രോഗാണുബാധ അല്ലാതെ ഉണ്ടാവുകയാണെങ്കിലോ, വാക്സിൻ വഴിയല്ല അല്ലാതെ അയാൾക്ക് സമൂഹത്തിൽ നിന്ന് രോഗം കിട്ടുകയാണെങ്കിലോ അയാളിൽ രോഗലക്ഷണങ്ങൾ വരും, അയാൾക്ക് രോഗം ഉണ്ടാവും. കാരണം ഈ സംരക്ഷണം ലഭിക്കുന്നത് നമ്മൾ ഇന്നിപ്പോ ഒരു വീട് വെച്ച് തുടങ്ങുകയാണെങ്കിൽ നാളെ താമസിക്കാൻ സാധിക്കില്ലല്ലോ. എന്ന് പറഞ്ഞത് മാതിരി ഈ സംരക്ഷണം ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ 2-ാമത്തെ ഡോസും കൂടെ കിട്ടി ഒരു 2-ോ 3-ോ ആഴ്ച കഴിയുമ്പോഴാണ് നമ്മൾ മാക്സിമം സംരക്ഷണ ലെവലിലേക്ക് എത്തുന്നത്. അതായത് ആദ്യത്തെ ഡോസ് ലഭിക്കുന്നു, 4 ആഴ്ച കഴിഞ്ഞ് 2-ാമത്തെ ഡോസ് ലഭിക്കുന്നു, 2-ാമത്തെ ഡോസിന് ശേഷം 2-ോ 3-ോ ആഴ്ച കഴിയുമ്പോഴാണ് നമുക്ക് പൂർണ്ണ സംരക്ഷണം ലഭിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ഡോസ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് മുതൽ എനിക്ക് മാസ്ക് വേണ്ട അല്ലെങ്കിൽ അകലം വേണ്ട എനിക്ക് എവിടെയും പോകാം എന്ന് ധരിക്കുന്നത് ശരിയല്ല. കാരണം പൂർണ്ണ സംരക്ഷണം അപ്പോഴേ ലഭിക്കുള്ളൂ. അതാണ് ഒരു കാര്യം. ഇനി 2-ാമത്തെ കാര്യം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി എല്ലാ പേർക്കും വാക്സിൻ ലഭിക്കുന്നില്ല, കുറച്ചു പേർക്കേ ലഭിക്കുന്നുള്ളൂ. പക്ഷെ സംരക്ഷണം എല്ലാവർക്കും വേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ പേരും ഈ പിന്നെ എന്താണ് നമ്മുടെ കോവിഡ് പ്രതിരോധിക്കുവാനുള്ള പ്രതിരോധ മാർഗങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക വാക്സിൻ എന്ന് നമുക്ക് അതിനെ വിളിക്കാം, സോഷ്യൽ വാക്സിൻ തുടരേണ്ടതുണ്ട്. ഇനി 3-ാമതൊരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വേണ്ട അകലം പാലിക്കുന്നു, നമ്മൾ മാസ്ക് ധരിക്കുന്നു, കൈകൾ ശുചിയായി നമ്മൾ വെക്കുന്നു, സോപ്പിട്ട് കഴുകുന്നു അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യുന്നു.
ഇതുകൊണ്ട് എന്താണ് ദോഷം? എന്താണ് ദോഷമൊന്നുമില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇത് പൂർണ്ണമായി തുടർന്ന് പോയിക്കൂടാ? കാരണം ഇത് കോവിഡ് മാത്രമല്ല, നിരവധി രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, പിന്നെ വയറിളക്കം, ഉദര രോഗങ്ങൾ, ഇവയൊക്കെ ഇത് പ്രതിരോധിക്കുന്നുണ്ട്. അപ്പൊ ഇത് നല്ലൊരു ശീലമാണ്. നമ്മളിപ്പോ പിന്നെ കൊറിയയിലും ജപ്പാനിലൊക്കെ പോയാൽ അല്ലാത്ത സമയത്ത് പോലും ഒരു മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരുപാട് രോഗങ്ങൾ, ക്ഷയരോഗം ഉൾപ്പെടെയുള്ള ഒരുപാട് രോഗങ്ങൾ പ്രതിരോധിക്കുവാൻ ഇത് സഹായിക്കും. അപ്പൊ ഇതൊരു നല്ല ശീലമാണ്. ഇനി അവസാനമായി നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ മരുന്ന് വാക്സിനും നാം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ വാക്സിനും കൂടെ ചേർന്ന് കഴിയുമ്പോൾ കൊറോണയെ നമുക്ക് പൂർണ്ണമായി പിടിച്ചു കെട്ടാം. അതുകൊണ്ട് ഈ രണ്ട് മാർഗങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകണം. അത് സമയബന്ധിതമായിട്ടല്ല, ഏറെ നാൾ നല്ലൊരു ശീലമാണ്, നല്ലൊരു ആരോഗ്യ ശീലമാണെന്നുള്ളത് മനസ്സിലാക്കി നാം ഇത് തുടർന്നു പോകുവാൻ നാം തയ്യാറാകണം.